ഇന്ന് വളരെ ചെലവ് കുറഞ്ഞതും സിമ്പിൾ ആയിട്ടുള്ളതുമായ ഒരു തിരുനന എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. തിരുനന ഉണ്ടാക്കാനായിട്ട് ഒരു ചെലവുമില്ല. ഒരു തിരി നമുക്ക് വാങ്ങിക്കണമെങ്കിൽ 20 രൂപ വരും. പിന്നെ ഒഴിഞ്ഞ 2 കുപ്പികളാണ് നമുക്ക് വേണ്ടത്. വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിയുന്ന 2 ബോട്ടിലുകൾ നമുക്ക് വേണം. 1 2 ലിറ്ററിൻ്റെ ബോട്ടിലും 1 1 ലിറ്ററിൻ്റെ ബോട്ടിലുമാണ് നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് 2 ലിറ്ററിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അതിലൊന്ന് ഒരു മാർക്ക് ചെയ്യണം. ഏറ്റവും പുറകിലും ആയിട്ടൊരു റൗണ്ടിലൊരു മാർക്ക്, അത് നമ്മൾ 1 ലിറ്ററിൻ്റെ കുപ്പിയുടെ ആ കഴുത്ത് ഉള്ളിലേക്ക് ഇറക്കി വെക്കാനായിട്ടാണ്. അത് മാർക്ക് ചെയ്തിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു മാർക്കും കൂടി ചെയ്യണം. അങ്ങനെ ഒരേ വലിപ്പത്തിലുള്ള 2 ഹോളുകൾ അതിൻ്റെ സൈഡിലായിട്ട് ഇടുക, 2 ലിറ്റർ കുപ്പിയുടെ സൈഡിലായിട്ട് ഇടുക. അതിനുശേഷം 1 ലിറ്ററിൻ്റെ കുപ്പി എടുത്തിട്ട് അതിൻ്റെ കഴുത്തിനോട് ചേർന്നുള്ള ഭാഗം കുറച്ച് മുറിച്ചെടുക്കണം. ഇത് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കുനിയൽ ഫണൽ പോലെ വരാൻ വേണ്ടിയിട്ടാണ്. ഈ 2 ലിറ്ററിൻ്റെ കുപ്പിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും. ഈ വെള്ളം ഒഴിക്കുന്നത് ഈ 1 ലിറ്ററിൻ്റെ കുപ്പിയുടെ കഴുത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പകുതിയുടെ അടുത്ത് കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇത് 2 ലിറ്റർ കുപ്പിയുടെ ബാക്കിൽ ഇതേപോലെ ആ ഹോളിലേക്ക് കയറ്റി വെക്കുക. അതിനുശേഷം ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു ഹോളുണ്ടല്ലോ, ആ ഹോളിലൂടെ നമ്മുടെ തിരി എടുത്തിട്ട് ഈ തിരിയും കയറ്റി വെക്കുക. ഇത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ തിരുനന. സിമ്പിളായിട്ടുള്ള തിരുനനയാണ്. ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗോ വെക്കാനുള്ള ഒരു തിരുനനയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഈ തിരുനന നമുക്ക് ഉപയോഗിച്ചിട്ട് ഒരു ബാഗ്, ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഒരു ചട്ടി നമുക്ക് പച്ചക്കറിയോ അതല്ലെങ്കിൽ പൂച്ചെടിയോ എന്ത് വേണമെങ്കിലും വളർത്താനായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് ഒരു ഹോളിടണം ഈ തിരി നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് തിരി അതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. ഈ കുപ്പി വെച്ചിട്ട് അതിൽ തിരിയിട്ട് ഗ്രോ ബാഗ് അതിൻ്റെ മേളിൽ വെക്കണം. അത് 2 ഇഷ്ടിക എടുത്തിട്ട് വേണം വെക്കാനായിട്ട്. ഇഷ്ടികയുടെ മേളിൽ വേണം ഈ ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചട്ടിയെ വെക്കാൻ. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ ഇരിക്കും. 2 ഇഷ്ടിക എടുത്ത് ഇഷ്ടികയുടെ പുറത്തായിരിക്കണം ഇത് വെക്കുന്നത്. എന്നാലേ നമുക്ക് ആ കുപ്പി അതിൻ്റെ ഉള്ളിൽ സീറ്റിംഗ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ഗ്രോ ബാഗ് അതിലിരുന്നുള്ളൂ, ഇഷ്ടികയുടെ മേളിലായതുകൊണ്ട്. ഇനി നമ്മൾ വേറൊന്നും ചെയ്യാനില്ല. ഈ കുനിയൽ പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ലിറ്ററിൻ്റെ കുപ്പിയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേറൊന്നും ചെയ്യാനൊന്നുമില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് തിരി വെച്ച്, ഗ്രോ ബാഗ് വെച്ചിട്ട് തിരി വെച്ച ശേഷം മാത്രമേ നമ്മൾ അതിൽ മണ്ണ് നിറയ്ക്കാൻ പാടുള്ളൂ. അങ്ങനൊരു പ്രത്യേകത ഉണ്ട്. അല്ലെങ്കിൽ തിരി പല സൈഡിലേക്കും പോകും. ആദ്യമേ തിരി വെക്കരുത്. ഇതേപോലെ കാലി ഗ്രോ ബാഗ് വെച്ച് അല്ലെങ്കിൽ കാലി ചട്ടി വെച്ചിട്ട് തിരി റെഡിയാക്കി, കുപ്പിയിൽ തിരി റെഡിയാക്കി സെറ്റ് ചെയ്ത് ഇഷ്ടികയിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ മണ്ണ് നിറയ്ക്കാൻ പാടുള്ളൂ, ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന മിശ്രിതം നിറയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു തിരി തന്നെ നമുക്ക് ആകെ ചിലവെന്ന് പറഞ്ഞാൽ തിരിക്ക് 20 രൂപ വരും ഒരു തിരി വാങ്ങിക്കാനായിട്ട്. എവിടെ നിന്ന് വാങ്ങിച്ചാലും 20 രൂപയാണ് അതിൻ്റെ വില. ഈ സിമ്പിളായിട്ടുള്ള തിരുനന എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. നമ്മൾ അത്യാവശ്യമായിട്ട് വീട്ടിലില്ല, വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇത് നനയ്ക്കാനായിട്ടൊക്കെ ഒരു പാടുമില്ല. അത് ഈ തിരുനന ഉപയോഗിക്കുന്ന ബോട്ടിൽ കംപ്ലൈൻ്റ് ആയാൽ വലിച്ചെറിഞ്ഞ് കളയാം, നമുക്ക് അടുത്തൊരു ബോട്ടിലെടുക്കാം. ഒന്നിനും നമ്മൾ പൈസ മുടക്കുന്നില്ല. ആകെ പൈസ മുടക്കുന്നത് ആ തിരിക്ക് മാത്രമേ ഉള്ളൂ. ഈ തിരുനന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു പ്രോത്സാഹനം എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന ലൈക്കുകളാണ്. ഈ ലൈക്കുകൾ അത്രയ്ക്കേറെ നിങ്ങളുടെ ലൈക്കുകൾക്ക് വില മതിക്കുന്നുണ്ട്. നന്ദി.